നമസ്കാരം, എൻ്റെ പേര് അമൽസി ബാബു. ഞാൻ ഈ ലെജൻഡ് സ്റ്റഫിൻ്റെ ഫുട്ബോൾ എന്ന മേൽനോട്ടക്കാരനാണ്. ഞാനിവിടെ കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തോളം ആയിട്ട് ഇതിൻ്റെ മേൽനോട്ടമാണ് വഹിക്കുന്നത്. ഇനി നമുക്കിവിടെ ഉള്ളത് ഒരു സെവൻസിൻ്റെ കോർട്ടാണ് ഉള്ളത്. രണ്ട് ഫൈസ് കളിക്കാം, ഒരേ സമയത്ത് തന്നെ രണ്ട് ഫൈസ് കോർട്ട് കളിക്കുന്നതുണ്ട്. ഏഴും ഏഴും 14 പേര് വെച്ച് ഉള്ള ഒരു കളിയാണ് നമുക്കിവിടെ അനുവദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു മണിക്കൂർ കളി എന്ന് പറയുമ്പോൾ ഏകദേശം 1200 വെച്ചാണ് മാച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫൈസിനാണെന്നുണ്ടെങ്കിൽ 1000. പിന്നെ ഇവർ രണ്ടുപേരും ഇവിടുത്തെ സ്ഥിരം പ്ലെയേഴ്സാണ്. ഇവൻ്റെ പേര് സിബി, ഇവൻ്റെ പേര് ജോയൽ. ബാക്കി പ്ലെയേഴ്സിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക. ഈ ഗ്രൗണ്ട് ഇപ്പം നമുക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ചുരുക്കം കുറച്ച് കാലയളവേ ആയിട്ടുള്ളൂ. നല്ല അത്യാവശ്യം നമുക്ക് നല്ല മാച്ചുകളും നല്ല കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഗ്രൗണ്ടിലേക്ക്. ആഴ്ചയിൽ ഒരു അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു മാച്ചും കാര്യങ്ങളും. കുറേ ശനിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്നത്. രാത്രി പകൽ സമയവും രാത്രി സമയങ്ങളിലും ഫുൾ ടൈം 24x7 ആണ് ടഫ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കളിക്ക് 1200 വെച്ച്. അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആ ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോർസ് വഴി ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 150 രൂപ അഡ്വാൻസ് ആയിട്ട് ആദ്യം പേയ്മെൻറ്റ് ചെയ്യുക. ബാക്കി ഇവിടെ വന്നിട്ടാണ് കളി തീർന്നു കഴിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഫണ്ട് മേടിക്കാറുള്ളൂ. അഡ്വാൻസ് ആയിട്ട് നമ്മൾ നേരത്തെ വാങ്ങി വെക്കാറൊന്നുമില്ല. പിന്നെ നമുക്ക് നേരത്തെ ബുക്കിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നമ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മേൽനോട്ടക്കാരന്മാരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് പ്ലേസിൻ്റെ അടുത്ത്. അവർ വഴിയാണ് നമ്മൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്.
പിന്നെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, ആർക്കെങ്കിലും എന്തെങ്കിലും ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും പറ്റുവാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. പിന്നെ കുടിവെള്ളം ഇതാണ്, സെവൻ ഫുഡ് ഡ്രിങ്ക്സ് അങ്ങനത്തുള്ള പല ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ടൈമിംഗ് എന്ന് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നുമില്ല. എപ്പോൾ നമുക്ക് കളിക്കണം അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറത്തേക്കാണ് ബുക്കിംഗ്. ചിലവർ 2 മണിക്കൂർ എടുക്കും. ഇവിടെ ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, പിന്നെ വേറെ അങ്ങനെ ടൂർണമെൻറ്റുകളൊക്കെ അത്യാവശ്യം ഇടയ്ക്ക് നടക്കാറൊക്കെ ഉണ്ട്. നമുക്ക് പുറത്തുനിന്നുള്ള ടീമുകൾക്ക് വന്ന് ടൂർണമെൻറ്റ് നടത്താം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഒരു മണിക്കൂറത്തേക്കാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് പറഞ്ഞത്? അതെ, ഒരു മണിക്കൂറത്തേക്ക് 1200. ഒരു ടീം കളിക്കാൻ രണ്ട് ടീമുകൾ ഒന്നും മത്സരം നടക്കുന്നില്ല. അതെ അതെ, 1200. അതെ അതെ, അതാണ് ഒരു മണിക്കൂറത്തേക്കാണ്. അതെ അതെ അതെ. സെവൻസ് ആയാലും ഫൈവ്സ് ആയാലും ഒരേ റേറ്റ് ആണ്. ഫൈവ്സിനാണെന്നുണ്ടെങ്കിൽ 1000. 1000 രൂപയേ ഉള്ളൂ. ഹാഫ് കോർട്ടാണ് കളിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന ഈ രണ്ട് വലയും പിടിച്ചിട്ടിട്ട് ഒരേ സമയത്ത് തന്നെ രണ്ട് ഫൈസും കളി. അതെ അതെ, ഒരേ സമയത്ത് രണ്ട് മത്സരങ്ങൾ നടത്താൻ പറ്റും നമുക്ക്. ഫൈസ് ആണെങ്കിൽ പോലും, സെവൻസ് ആണെങ്കിൽ ഒറ്റ കോട്ടിൽ തന്നെ ഒറ്റ കളി നടത്തത്തുള്ളൂ. ഒരു മണിക്കൂറത്തേക്കാണ് നമ്മൾ പറഞ്ഞ പ്രൈസ്. അതെ അതെ, 1200. രാത്രി അല്ല അല്ല, നമുക്ക് എല്ലാം ഒരേ റേറ്റിലാണ് പോകുന്നത്. രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഒറ്റ റേറ്റിലാണ് പോകുന്നത്. ഇവിടെ സ്പെഷ്യൽ കൺസേൺ ഒന്നുമില്ല. രാത്രി പ്രത്യേകം, രാവിലെ പ്രത്യേകം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. നമുക്ക് ഇവിടെ അഡ്വാൻസ്ഡ് സ്വിച്ച് വേറെ കൂടുതൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഫൈവ്സിന്റെ കോട്ടിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈറ്റ് മാത്രം, സെവൻസിനാണെന്നുണ്ടെങ്കിൽ ഫുൾ ലൈറ്റും. അത് അങ്ങനെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. പവർ കട്ടിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിലങ്ങ് വർക്ക് ചെയ്തോളും. കളി മുടങ്ങത്തില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു, ഇപ്പോൾ ഇൻവേർട്ടറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അല്ലാതെ നമുക്ക് 24/7 തന്നെ അവൈലബിൾ ആണ്. അതെ അതെ അതെ, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്.